ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നങ്കിടുവാനൂട്ടയത്ത് വാഴും റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ദൈവം നീ എങ്ങനെ നിന്റെ ശാരീരികമായിട്ട് ബലഹീനമാകുമ്പോഴും മാനസികമായിട്ട് ബലഹീനമാകുമ്പോഴും ആത്മീയമായിട്ട് ബലഹീനമാകുമ്പോഴും സാമൂഹികമായിട്ട് ബലഹീനമാകുമ്പോഴും കുടുംബപരമായിട്ട് ബലഹീനമാകുമ്പോഴും നോക്കാറുണ്ടോ പരിശുദ്ധാത്മാവിനെ? പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവങ്ങളെ തളരുമ്പം തളരാതിരിക്കാനുള്ള കുടിവെള്ളത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നമുക്ക് എന്തൊരു പ്രോമിസാണ് ഉള്ളതെന്നറിയോ? നിങ്ങളെ ഒരു 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 പടിയടച്ച് വെളിയിലേക്ക് ഇറക്കി വിടുമ്പോൾ നാളെ ജോലിയില്ലെന്ന് പറഞ്ഞ അനേകം മക്കളുടെ അവസ്ഥയല്ലേ ഇത്? നിങ്ങൾക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ഒരു ഓഫീസിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ വേറൊരു ഓഫീസിന്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ച ഇരട്ടി ശമ്പളവുമായിട്ട് കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശ്വസിക്കാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജീവിതത്തിലെ സൗന്ദര്യമുണ്ട്. നമ്മൾ ഇരുട്ടും കണ്ടു നടക്കുക. ചില മനുഷ്യന്മാരുണ്ട് ഇരുട്ടിന്റെ പ്രവാചകന്മാരാ, ശാപത്തിന്റെ ദുരന്തത്തിന്റെ മനുഷ്യന്മാരുണ്ട്, കുറ്റവും പറഞ്ഞുകൊണ്ട് നടക്കുന്നവന്മാര്. വാ എടുത്ത കുറ്റവും പറയത്തുള്ളൂ, അല്ലെങ്കിൽ നാശം പറഞ്ഞുകൊണ്ട് നടക്കുന്നവന്മാര്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മക്കളെയൊക്കെ നോക്കി അനുഗ്രഹിക്കണം. മക്കൾ നല്ല ഒരു അമ്മയും മോനും കൂടെ വന്നു. അവൻ 25 വയസ്സേ ഉള്ളൂ. പിള്ളേരുടെ ഓരോ കാര്യമേ, പഠിത്തം കഴിഞ്ഞ പാടെ അമ്മയും മോനും കൂടെ വന്നു ഒരു ബ്ലെസ്സിങ്. അവൻ പറഞ്ഞു, അച്ഛോ എവിടെ ഏതോ വിദേശ രാജ്യത്താണ് ജോലിക്ക്. ബ്ലെസ്സിങ് കൊടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് നിനക്ക് ഈ ജോലിയല്ല, നിനക്ക് വേറൊരു ജോലിയാണ് വെച്ചേക്കുന്നത്. ഇന്നലെ അവർ പറഞ്ഞാട്ടെ, ഞാൻ ഓർത്തിരിക്കാറില്ല. ഇന്നലെ അവൻ വന്നിട്ട് വെച്ച ഇരട്ടിയിലധികം ശമ്പളമുള്ള ഒരു ജോലിക്കുള്ള ഓഫർ കിട്ടിയിരിക്കുന്നു. ഞാൻ ചിപ്പോ അമ്മയും മോനും ഇവിടെ ഉണ്ടെങ്കിൽ കൈപൊക്കി കാണിച്ചു നിങ്ങള്. ഹല്ലേലൂയ. 25 വയസ്സുള്ള നോക്കണം. ഈ ഇരട്ടി ശമ്പളം എന്ന് പറഞ്ഞാൽ കുറച്ചധികം 100,000 രൂപയാണെന്നും കൂടി കണക്ക് കൂട്ടിക്കോണം കേട്ടോ. അല്ല 150 രൂപ ശമ്പളം അല്ല, 1,000 രൂപയുടെ ശമ്പളം അല്ലേ പറയണേ. കുറച്ചധികം ലക്ഷങ്ങളുടെ കണക്കാ. അമ്മ പറഞ്ഞു, അച്ചോ പുണ്യാളൻ്റെ വള്ളി വിട്ടൊരു ജീവിതം ഞങ്ങൾക്കില്ല കേട്ടോ. ഈ നോവേല പുസ്തകം ഉണ്ട്, ഈ പ്രാർത്ഥന പുസ്തകം വിട്ട് ഞങ്ങൾക്കൊരു കളിയില്ല. കളിപാടില്ല മക്കളെ. ഞാൻ പോകരി കൊണ്ട് നടക്കാൻ കൊണ്ട് ഉണ്ടോ ഉള്ളവരൊന്ന് പൊക്കി കാണിച്ചേ. നോമേന പുസ്തകം ഉള്ളവരൊന്ന് ഉയർത്തി പിടിച്ചേ. മിക്കവാറും കയ്യിലില്ല. ഇത് പറയുന്ന അച്ഛൻ്റെ കയ്യിലുണ്ട് നോമേന പുസ്തകം. ഈ പുസ്തകം ഞാൻ കൈ വിടാറില്ല. ചുമ്മാ പ്രസംഗം പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. ജീവിതത്തിൽ വേണം ഈ സാധനം. ഈ സാധനമേ ഇത് വല്ലാതെ സഹായിക്കും മക്കളെ. ഒരു പുസ്തകം നിന്റെ പോക്കറ്റ് ഇടാൻ പറ്റുന്നില്ല, നീ പിന്നെ എന്നെ പോക്കറ്റ് ഇട്ടാണ് നടക്കുന്നത്. നീ കോടിക്കണക്കിന് രൂപ എടുത്ത് പോക്കറ്റ് ഇട്ടാലും ഗുണം അതിനേക്കാളും ഗുണമുണ്ട് കുഞ്ഞെ. ഈ ഒരു പുസ്തകം പോക്കറ്റിൽ കിടന്ന മക്കളെ. അമ്മ പറഞ്ഞ ഇത് വിട്ടിട്ടുള്ള പരിപാടിയില്ല. നോക്കി 25 വയസ്സുള്ള ചെക്കനെ, കൊച്ചുപയ്യൻ, കുഞ്ഞിപ്പയ്യൻ, ലക്ഷങ്ങളുടെ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുക. പഠിച്ചു തീരുന്നതിന് മുമ്പ് ജോലി കിട്ടിയതാ. തിരുവചനം പഠിപ്പിക്കുക. നമ്മുടെ ബലഹീനതകളിൽ സാമ്പത്തിക ബലഹീന കടക്കണിയുണ്ട്, ജപ്തി നോട്ടീസ് ഉണ്ട്. നിന്റെ സാമ്പത്തിക ബലഹീനതയാ. ജോലി നഷ്ടപ്പെട്ടു,
കല്യാണം നടന്നില്ല. ദൈവയുടെ കുടുംബക്കളെ, ആത്മാവിൽ ആരാനന്ദിക്കുന്നുവോ, ആത്മാവിൽ ആര് ബലപ്പെടുന്നുവോ, അവർക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇവിടെ പറയുക, നമ്മുടെ ബലഹീനത ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പ്രാർത്ഥിക്കാനും അറിയത്തില്ല. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാം. പൗലോസിനെ പറയുക, നമ്മൾ പ്രാർത്ഥിക്കുന്ന പിന്നെ കർത്താവ് കർത്താവായതുകൊണ്ട് കുഴപ്പമില്ല. പ്രാർത്ഥിക്കേണ്ടതൊന്നുമല്ല മക്കളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, പ്രാർത്ഥിക്കേണ്ടതൊന്നുമല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിനെ തരണേ, ജ്ഞാനവരങ്ങൾ തരണേ എന്ന് പ്രാർത്ഥിക്കുക, ദൈവവചനം വായിക്കാനുള്ള കൃപ തരണേ, ജപമാല ചൊല്ലാനുള്ള വരം തരണേന്ന് പ്രാർത്ഥിക്കുക. വേറെ ഒന്നും ചോദിക്കണ്ടെന്നേ. കൊന്ന ചൊല്ലുമ്പം പെയ്യുന്നതാ മക്കളെ അനുഗ്രഹങ്ങളൊക്കെ, കൊന്ന ചൊല്ലുമ്പം പെയ്യുന്നതാണ് ബാക്കി അനുഗ്രഹങ്ങളൊക്കെ. പരിശുദ്ധാത്മാവിനെ ചോദിക്കുമ്പോ കൂടെ കിട്ടുന്നതാ ബാക്കി അനുഗ്രഹങ്ങളൊക്കെ. പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോഴത് കിട്ടുന്നേ, ഇത് ബാക്കി അനുഗ്രഹം ചോദിച്ചുകൊണ്ട് നടക്കുക. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ, അവാച്യമായ ഒന്നുമില്ല, ഒന്ന് ഏങ്ങലടിക്കുക, പൊട്ടിക്കരയുക, വള്ളി വന്നിരുന്നുകൊണ്ട് നിലവിളിക്കുക, ദീർഘനിശ്വാസം വിട്ടുകൊണ്ടിരിക്കുക, മതിയെന്ന്, അത് മതിയെന്ന് പ്രാർത്ഥനയാകാൻ. ഹൃദയം ചൂടുപിടിച്ചിട്ട് അവിടുന്ന് ഉയരുന്ന ആവിയുടെ പേരാ മക്കളെ ദൈവത്തിന്റെ പ്രാർത്ഥന. ഈ ഹൃദയം അങ്ങനെ ചൂടുപിടിച്ചിട്ട് വേണം, നമുക്ക് ചൂടൊന്നുമില്ല. തെക്കോട്ടും നോക്കി വടക്കോട്ടും നോക്കി നമ്മൾ മൂന്ന് പ്രാർത്ഥന അങ്ങോട്ട് ചൊല്ലും. ചങ്കിലെ തീയായിരിക്കണം മക്കളെ പ്രാർത്ഥന എന്നൊക്കെ പറയണേ. വചനമൊക്കെ ഇങ്ങനെ വായിക്കുമ്പോഴുണ്ടല്ലോ ഹൃദയം ജ്വലിച്ചു കൊണ്ടിരുന്നത് പറഞ്ഞല്ലേ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അറിയാതെ പ്രാർത്ഥിച്ചു പോയിട്ടില്ലേ, ചിലപ്പോൾ ഇങ്ങനെ പ്രാർത്ഥന നിർത്താൻ പറ്റാതെ വന്നിട്ടില്ലേ. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ ആരാധന ചാപ്പലിൽ നിന്ന് ഇറങ്ങിപ്പോവുക, ചെന്നു പറഞ്ഞിട്ട് പോകാൻ തോന്നണ്ടല്ലോ, പക്ഷെ പോകാതിരിക്കാൻ പറ്റുക, ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര സ്വീറ്റായിട്ട് തോന്നി, അത് പോകാൻ തോന്നുന്നില്ലച്ചോ, ഇവിടുന്ന് പോകാൻ തോന്നുന്നത്. എന്നോട് എത്ര മക്കൾ പറയാം, ചൊവ്വാഴ്ച ഇവിടെ വന്ന രാവിലെ വന്ന പിന്നെ പോകാൻ തോന്നത്തില്ല, വിശപ്പും ഇല്ല ദാഹവും ഇല്ല. ഇവിടെ ചിലക്ക് വിശപ്പും ദാഹവേ ഉള്ളൂ, ചില പാവങ്ങൾ അതുങ്ങൾക്ക് വിശപ്പും ഇല്ല ദാഹവും ഇല്ല. എന്തുമാത്രം കർത്താവ് നിന്നെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥമായി, വെറുതെ പോയിരുന്നാൽ മതി. എന്തിനാ കരഞ്ഞതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. എന്തിനാ കരഞ്ഞതെന്ന് അറിഞ്ഞുകൂടാന്ന് പറയുന്ന മനുഷ്യർ, സങ്കടം വന്നിട്ടൊന്നും അല്ല, അറിയാതെ കരഞ്ഞു പോയതാ. എന്തിനാ കരഞ്ഞതെന്നൊന്നും അറിയത്തില്ല, പക്ഷേ സങ്കടം വന്നിട്ടല്ലെന്ന് അറിയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ, അവളിത് വല്ലാത്തൊരു പോയിന്റാ കേട്ടോ. ഹൃദയങ്ങൾ പരിശോധി, ഇപ്പം എങ്ങനെ ഇരിക്കും, അച്ഛനീ വചനം പറയുമ്പോൾ അച്ഛനൊരു ആത്മാർത്ഥത വേണം. ഹൃദയങ്ങൾ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സ് കർത്താവ് ഹൃദയം പരിശോധിക്കും. നമ്മൾ ഹൃദയം ഒഴിച്ച് ബാക്കി എല്ലാം അഭിനയിക്കാൻ അറിയാം, ഹൃദയം കൊണ്ട് അഭിനയിക്കാൻ പറ്റത്തില്ലല്ലോ. യെസ് ഓർ നോ, അത്രയേ ഉള്ളൂ ഹൃദയത്തിന്. നീ എന്തുമാത്രം ചങ്ക് പറഞ്ഞായിരിക്കുന്നതെന്നുള്ളത് ദൈവത്തിനറിയാം പൈതലേ. നീ എന്തുമാത്രം വിശ്വസിച്ചായിരിക്കുന്നതെന്ന്, നീ എന്തുമാത്രം വേദനിച്ചായിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒച്ചത്തിൽ ഒന്ന് പറയാവോ ഹല്ലേലൂയ എന്ന്. ഹല്ലേലൂയ. തിരുവചനം, ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. ഒന്ന് പറയട്ടെ, ഹൃദയത്തിൽ നീ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം പ്രാർത്ഥിച്ചെങ്കിൽ അത് കർത്താവ് തരും. യേശുവേ, നീ ഹൃദയത്തിൽ ഒരു കാര്യം ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. എങ്ങനെ, എന്ത്, എപ്പോ എന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ മനസ്സിൻ്റെ ഒരു ബോധ്യം പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ച്
എന്നാൽ ആത്മാവ് എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി ബാധ്യസ്ഥം വഹിക്കുന്നത്. തീർന്നേ, ശുദ്ധിയുള്ളൊരു ഹൃദയം വേണം മക്കളെ. ആത്മാർത്ഥത ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് തന്നെ പിടിക്കത്തില്ല, ആത്മാർത്ഥത ഇല്ലാത്തൊരു തന്നെ നമുക്ക് പിടിക്കും. കള്ളനാന്ന് പറയുന്നത് നമുക്ക് കള്ളനാണ്. അതെന്ത് എന്ന ഏത് ജീവിതത്തിലാണ് ഒരു ആത്മാർത്ഥത വേണം. ഇവിടെ ശുശ്രൂഷകരുണ്ട്, അനേക ശുശ്രൂഷകര്, ചത്തുകിടന്ന് പണിയുന്ന ശുശ്രൂഷകരുണ്ട് ഇവിടെ. ആത്മാർത്ഥതയാണ്, സ്വന്തം കാര്യം പോലെ ഈ തീർത്ഥാടന കേന്ദ്രത്തെ കാര്യങ്ങൾ നോക്കുന്നവരും. ജീവിതം അങ്ങനെ മക്കളെ, ദൈവീക കാര്യങ്ങൾക്ക് വെല്ലുവിളിച്ചത് പറയണേ, ആത്മീയ കാര്യങ്ങൾക്ക് കുടുംബക്കാരെ പോലെ നോക്കണം. അപ്പോൾ നിന്റെ കുടുംബം ദൈവത്തിൻ്റെ കുടുംബമായി മാറും, നിന്റെ കുടുംബത്തിൻ്റെ കാര്യം ദൈവത്തിൻ്റെ കാര്യമായി മാറും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഇനി പിടിച്ചോ, നല്ലൊരു വാക്യം പറഞ്ഞു തരാൻ പോവുക. റോമ 8:28 പറഞ്ഞു. റോമ 8:28 പറഞ്ഞേ. റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതിയനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, പദ്ധതിയനുസരിച്ച് വിളിക്കപ്പെട്ടവർ അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാലോ. അത്രയുള്ള മക്കളെ, ആത്മീയ രഹസ്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതികൾ ചെയ്ത് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം സഹനവും ദുഃഖവും തകർച്ചയും കടക്കണിയും ജീവിത പ്രതിസന്ധിയും പരാജയവും അപമാനവും വീഴ്ചയും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ. ഉറപ്പാ മക്കൾ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അത്രമേൽ ദൈവത്തെ സ്നേഹിച്ചാൽ അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. മുൻകൂട്ടി അറിഞ്ഞവർ, ഗോഡ് നോസ് എസ് മകളെ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുക ചെയ്തത്. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ, നമ്മളിവിടെ നിന്ന് വാവിട്ട് നിലവിളിക്കുമ്പോൾ, പിതാവായ ദൈവം പുത്രൻ തമ്പുരാൻ്റെ മുഖം കാണുന്നു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദിജാതനാകേണ്ട മൂത്ത ചേട്ടനാകാൻ വേണ്ടിയിട്ടാണ്. യേശു ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകളും വരങ്ങളും ആനുകൂല്യങ്ങളും വല്ലാത്തൊരു വചനമായി റോമാലേഖനം നമുക്ക് വായിച്ചാൽ എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. പറഞ്ഞു പറഞ്ഞ് പിടികിട്ടുക, യേശോ മൂത്ത സഹോദരനാന്നൊക്കെ പറഞ്ഞ് എനിക്കൊട്ടും പിടികിട്ടുന്നില്ല. ഈശോ മൂത്ത സംഗതി പറഞ്ഞു വച്ചിരിക്കുന്നു ഇവിടെ, പറഞ്ഞ് അനേകം ജാതരിൽ അനേകം സഹോദരരിൽ ആദിജാതൻ എന്ന് വെച്ചാൽ മൂത്ത ഏട്ടൻ. അവങ്ങളെ ദൈവം എന്തുമാത്രം ഇറങ്ങി വന്നിട്ടുണ്ടെന്നൊക്കെ അറിയാവോ? ഹൗ മച്ച് ഹി ലോവേർഡ് ഹിംസെൽഫ്. ദൈവം എന്തുമാത്രം താഴ്ന്നു വന്നിട്ടുണ്ടെന്ന് അറിയാവോ? ഇനി വീട്ടിൽ പോയി പലതവണ വായിച്ചാൽ മതി, കിട്ടിക്കൊള്ളും. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു. പൊന്നുമക്കളെ, വിളിക്കാതെ ആരും ഇവിടില്ല. വിളിച്ചവരെ അവിടുന്ന് വിശുദ്ധീകരിച്ചു. ഗോഡ് ഈസ് സാങ്ക്ടിഫൈങ് യു മക്കളെ. നമുക്കറിയാം ഈ കൂടാരം വിട്ടു പോകുന്ന നിങ്ങൾക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റില്ല, ഈ കൂടാരം വിട്ടു പോകുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഈ കൂടാരം വിട്ടു പോകുന്ന നിങ്ങൾക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. അവിടുന്ന് നീതീകരിച്ചവരെ അവിടുന്ന് മഹത്വപ്പെടുത്തി. അതെ, അവിടുന്ന് ഒരു പുതിയ മഹത്വം ദൈവമക്കൾക്ക് നൽകുക. ദൈവമക്കൾ തന്നിട്ട് ഇരുകാരങ്ങൾ ഉയർത്തത് വിളിച്ചേ, അത്ഭുതകരമായ അഭിഷേകം മക്കൾക്ക് ഉണ്ടാവേ, അത്ഭുതകരമായ കൃപയുണ്ടാവട്ടെ. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവര് നിർമ്മലമായൊരു ഹൃദയം എന്നിൽ പുനഃസ്ഥാപിക്കണമേ, എന്നിൽ പുനഃസ്ഥാപിക്കണമേ, കഴുകണമേ കർത്താവേ, പുതിയ ഹൃദയം തരണമേ, അങ്ങയെ സ്നേഹിക്കാനുള്ള വരം തരണമേ. ഉപേക്ഷിക്കാതെ